നമസ്കാരം. നടൻ വിജയ്ബാബു പ്രതിയാണെന്ന് ആരോപിച്ച് നടി നൽകിയ ബലാത്സംഗ കേസിൽ പല സംഭവ വികാസങ്ങളും നടക്കുകയാണ്. ഓരോ ദിവസവും ഈ സംഭവത്തെക്കുറിച്ച് നിരവധി പേരാണ് വെളിപ്പെടുത്തലുകളുമായി രംഗത്തെത്തുന്നത്. എന്തുതന്നെയായാലും സത്യം പുറത്തു വരണമെന്ന് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഇപ്പോഴതാ അതിജീവിത ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖമാണ് ശ്രദ്ധേയമാകുന്നത്. 1 കോടി രൂപയാണ് തനിക്ക് വിജയ്ബാബു വാഗ്ദാനം ചെയ്തതെന്നും എന്നാൽ താനത് നിരസിച്ചുവെന്നുമാണ് നടി ഇപ്പോൾ പറയുന്നത്. വേണമെങ്കിൽ തനിക്ക് അയാളിൽ നിന്ന് ആ പൈസ വാങ്ങി സുഖമായി ജീവിക്കാമായിരുന്നുവെന്നും എന്നാൽ ഈ അനുഭവം നേരിടുന്ന മറ്റ് പെൺകുട്ടികൾക്ക് വേണ്ടി കൂടിയാണ് ഈ പോരാട്ടമെന്നും അതിജീവത പറയുന്നു. തന്നെ പല രീതിയിലും അയാൾ ഉപദ്രവിച്ചു. ശാരീരികമായും മാനസികമായും ലൈംഗികമായും ഉപദ്രവിച്ച ഒരാൾ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് മട്ടിൽ ജീവിക്കുന്നത് ഒരിക്കലും ഒരു ആത്മാഭിമാനമുള്ള സ്ത്രീയെ കണ്ടു നിൽക്കാൻ സാധിക്കില്ല എന്നും അതിജീവത കൂട്ടിച്ചേർത്തു. ഇത്തരത്തിലുള്ളൊരു സാഹചര്യത്തിലാണ് താൻ വിജയ്ബാബുവിനെതിരെ പരാതി നൽകിയതെന്നും അവർ പറയുന്നു. എന്നെ ഈ പരാതിയിൽ നിന്നും ആരും പിന്തിരിപ്പിക്കാതിരിക്കാൻ വേണ്ടി വീട്ടുകാർ പോലും അറിയാതെയാണ് ഞാൻ പരാതി നൽകിയത്. ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അഭിഭാഷകർ വ്യക്തമാക്കി തരികയും ഇതിലുള്ള എല്ലാ റിസ്കുകളും ബോധ്യപ്പെടുത്തി തരികയും ചെയ്തിരുന്നു. സിനിമ പോയാലും കുഴപ്പമില്ല, ചൂഷണം ചെയ്ത ഒരാളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക തന്നെ വേണം എന്നായിരുന്നു എൻ്റെ തീരുമാനം. സിനിമയെ തന്നെ ദുരുപയോഗം ചെയ്യുകയും ഇയാൾ ചെയ്തിട്ടുണ്ട്. അതും ഒരു കുറ്റം തന്നെയാണ്. അതിനുവേണ്ടി കൂടിയാണ് ഞാൻ സംസാരിക്കുന്നതും. അയാൾക്ക് പണവും സ്വാധീനവും ഉള്ളതുകൊണ്ട് ആരോടും എന്തും ചെയ്യാമെന്ന മനോഭാവം ഇല്ലാതാവണമെന്നും നടി പറയുന്നു. വിജയ്ബാബുവിൽ നിന്ന് പലതരത്തിലുള്ള പീഡനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ആ ബന്ധത്തിൽ നിന്നും അകലാനും താൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ സിനിമാ മേഖലയിൽ നിലനിൽക്കില്ല, നീ അനുഭവിക്കും, വിജയ്ബാബു ആരാണെന്ന് നിനക്കറിയില്ല, ഇത്തരത്തിലുള്ള ഭീഷണി വാക്കുകൾ അയാൾ പറയുകയായിരുന്നു. ആ ഭീഷണിയാണ് പരാതി കൊടുക്കാനുള്ള തീരുമാനത്തിലേക്ക് എന്നെ നയിച്ചതെന്നും നടി വ്യക്തമാക്കുന്നു. എന്നാൽ പരാതി കൊടുക്കുന്നതിന് മുൻപ് അയാൾ എന്നെ വിളിച്ചുവെന്നും പരാതി കൊടുക്കരുതെന്ന് കെഞ്ചി പറഞ്ഞുവെന്നും നടി പറയുന്നു. എന്ത് ഡീലിനും റെഡിയാണെന്നും അയാൾ കൂട്ടിച്ചേർത്തു. തൻ്റെ ആരോപണം വ്യാജമായിരുന്നെങ്കിൽ ഇത്തരമൊരു ഡീലിന് നിന്നു കൊടുക്കാമായിരുന്നില്ലേ എന്നാണ് നടി ചോദിക്കുന്നത്. എന്നാൽ ആ പാതയല്ല ഞാൻ തിരഞ്ഞെടുത്തത്. ഈ കല്ലേറുകളെല്ലാം വാങ്ങുന്നതും അതുകൊണ്ട് തന്നെയാണെന്നും നടി പറയുന്നു. വിജയ്ബാബുവിൻ്റെ സിനിമയിൽ അഭിനയിച്ചതിന് 20,000 രൂപയാണ് ആകെ തന്നത്. അല്ലാതെ യാതൊരു സാമ്പത്തിക ഇടപാടുകളും ഞങ്ങൾ തമ്മിൽ നടന്നിട്ടില്ല എന്നും നടി പറയുന്നു. ലക്ഷങ്ങൾ എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിന് തെളിവ് കാണിക്കട്ടെ, എന്നാൽ ഞാൻ സമ്മതിക്കാം. അയാൾ ലൈവ് പോയതുപോലെ ഞാനും ലൈവ് പോയാൽ പിന്നെ അയാളും ഞാനും തമ്മിൽ എന്താണ് വ്യത്യാസമെന്നും നടി ചോദിക്കുന്നു. ഒരിക്കലും കാശിന് വേണ്ടി അയാളുമായി ഞാൻ ഇടപഴകിയിട്ടില്ല. ചില മാനസിക സംഘർഷങ്ങളിലൂടെ പോയിരുന്ന നാളുകളിൽ തൻ്റെ മുന്നിൽ ഒരു രക്ഷകനായി അയാൾ അവതരിക്കുകയായിരുന്നു എന്നാണ് നടി പറയുന്നത്. കേസ് വന്ന് വിജയ്ബാബു ദുബായിൽ പോയ സമയത്ത് അയാളുടെ സുഹൃത്തു വഴി കേസ് ഒതുക്കാൻ 1 കോടി രൂപ എനിക്ക് വാഗ്ദാനം ചെയ്തിരുന്നു. ഇക്കാര്യവും ഞാൻ പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. പണം വാഗ്ദാനം ചെയ്ത് ഒരുപാട് സാക്ഷികളെ വിജയ്ബാബു സ്വന്തം ഭാഗത്താക്കുന്നുണ്ട് എന്നും താരസംഘടനയായ അമ്മ അയാളെ പുറത്താക്കാത്തതിന് പിന്നിലെ കാരണം ഇതുതന്നെയാണെന്നുമാണ് നടി വിശ്വസിക്കുന്നത്. പരാതിക്ക് ശേഷം വിജയ്ബാബു തനിക്ക് കിട്ടിയ ഒരു സിനിമയിലെ സംവിധായകനെ വിളിച്ച് തൻ്റെ അവസരം കളയാൻ ശ്രമിച്ചിട്ടുണ്ടെന്നും നടി പറയുന്നു. കുക്കു പരമേശ്വരൻ, മാല പാർവതി, ശ്വേത മേനോൻ തുടങ്ങിയവർ വളരെ അന്തസ്സുള്ള സ്ത്രീകളാണെന്നും ഇരയുടെ പേര് വെളിപ്പെടുത്തിയ ഒരാളെ പുറത്താക്കാതെ പകരം വിജയ്ബാബു മാറി നിൽക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് മണിയൻപിള്ള രാജുവിനെ പോലുള്ളവർ പറയുന്നത് എന്തർത്ഥത്തിലാണെന്നും നടി ചോദിക്കുന്നു. പേര് വെളിപ്പെടുത്തിയെന്ന് മാത്രമല്ല, വ്യാജമായ ആരോപണങ്ങൾ ഉന്നയിച്ച് മീറ്റു പോലുള്ള ചരിത്രപരമായ മുന്നേറ്റങ്ങളെ ഇകഴ്ത്തി കാണിച്ച് തുടങ്ങിയ ഒരുപാട് കുറ്റങ്ങളാണ് വിജയ്ബാബു ചെയ്തിരിക്കുന്നതെന്നും നടി ആരോപിക്കുന്നുണ്ട്. തൻ്റെതൊരു വ്യാജ പരാതിയായിരുന്നുവെങ്കിൽ പോലീസ് അന്ന് തന്നെ ആ കേസ് ക്ലോസ് ചെയ്യുമായിരുന്നില്ലേ എന്നും നടി ചോദിക്കുന്നു. ഫേസ്ബുക്കിൽ അയാൾ മീശപരിച്ച് നടത്തിയ ഭീഷണി പോലെ തന്നെയാണ് ഫോൺ വിളിച്ച് എന്നോട് സംസാരിക്കുന്നതും ഭീഷണിപ്പെടുത്തുന്നതും. ഇത്രയധികം കാശുള്ള എന്നെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള മനോഭാവമാണ് അയാൾ പുലർത്തിയത്. എൻ്റെ ചേച്ചിയെയും വിളിച്ചിട്ടുണ്ട്, സൂയിസൈഡ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടുമുണ്ട്. അതിൻ്റെ എല്ലാ റെക്കോർഡിങ്ങും ഞങ്ങളുടെ കയ്യിലുണ്ടെന്നും നടി വ്യക്തമാക്കുന്നുണ്ട്. വിജയ്ബാബു ഏത് തരത്തിലുള്ള കേസ് വഴിതിരിച്ചു വിട്ടാലും തൻ്റെ കയ്യിൽ അതിനുള്ള തെളിവുകളെല്ലാം ഉണ്ടെന്നാണ് നടി പറയുന്നത്. നീതി ലഭിക്കും വരെ പോരാടുമെന്നും നടി പറയുന്നു. ജയവും പരാജയവും ഓർത്ത് തൻ്റെ ഉള്ള സമാധാനം നഷ്ടപ്പെടുത്താൻ ഞാൻ ഒരുക്കമല്ല എന്നും നീതികേട് കാണിച്ച ഒരാൾക്കെതിരെ യാതൊരുവിധ കോംപ്രമൈസിനും തയ്യാറാവില്ലെന്നും നടി പറയുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.